അതിശൈത്യത്തിന്റെ പിടിയിലാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ. ശൈത്യം കനക്കുന്നതോടൊപ്പം പല ഭാഗത്തെയും ജലാശയങ്ങൾ തണുത്തുറഞ്ഞ് മനോഹരമായ കാഴ്ചകളും സമ്മാനിക്കാറുണ്ട്. അത്തരത്തിലെ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ പ്രകൃതി. അക്കൂട്ടത്തിൽ ഏറെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനയിലെ ഒരു തടാകത്തിൽ വിരിഞ്ഞത്. വിരിഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു പൂവാവണമല്ലോ. അതെ, മഞ്ഞുകൊണ്ടൊരു പൂവ്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന് പലയിടത്തും കേട്ടിട്ടുണ്ടെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അത്? തണുത്തുറഞ്ഞ മഞ്ഞിൽ വിരിഞ്ഞ ഒരു അത്ഭുതകരമായ പൂവ്. വടക്കുകിഴക്കൻ ചൈനയിലെ സോങ്ഹുവ നദിയിലാണ് ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് ദൃശ്യമായത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റേത്. തണുത്തുറഞ്ഞ തടാകത്തിൻ്റെ വശങ്ങളിലായി രൂപപ്പെട്ട നേർത്ത മഞ്ഞുപാളികളാണ് മനോഹരമായ ഒരു പുഷ്പം പോലെ കാണപ്പെട്ടത്. ആരോ കൊത്തിവെച്ചതുപോലെ, അത്രയും മനോഹരമായൊരു കാഴ്ച. നോർവേയുടെ മുൻ നയതന്ത്ര പ്രതിനിധിയായ എറിക് സോൾഹീമാണ് മനോഹരമായ ഈ കാഴ്ച സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നത്. മഞ്ഞുപാളികളിൽ തട്ടി സൂര്യപ്രകാശം പ്രതിഫലിക്കുന്നതാണ് ഈ കാഴ്ചയെ ഇത്രയേറെ മനോഹരമാക്കിയത്. നിരവധി ആളുകളാണ് ഇതിനോടകം ഈ ചിത്രം കണ്ടുകഴിഞ്ഞത്. പ്രകൃതി ഒരുക്കിയ വിസ്മയ കാഴ്ച, മനോഹരമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഈ പുഷ്പചിത്രം കണ്ട ഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെട്ടത് അങ്ങനെയാണ്. സാധാരണയായി കുറ്റിച്ചെടികളിലും മറ്റുമാണ് ഇത്തരത്തിലുള്ള ഐസ് പ്രത്യക്ഷപ്പെടുക. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റമാണ് ഇത്തരത്തിലുള്ള ഐസ് ഫ്ലവേഴ്സ് രൂപപ്പെടാനുള്ള കാരണം. ഏതാനും ദിവസങ്ങൾ മുമ്പ് സ്കോട്ട്ലാൻഡിലെ നദിയിൽ പ്രത്യക്ഷപ്പെട്ട ഐസ് പാളികളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സ്കോട്ട്ലാൻഡിലെ വിക്ടൻഷറിലുള്ള ബ്ലാഡ്നോച്ച് നദിയിൽ രൂപപ്പെട്ട ഈ പ്രതിഭാസം ഐസ് പാൻകേക്സ് എന്നാണ് വിളിക്കപ്പെട്ടത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അതിശൈത്യത്തിൻ്റെ പിടിയിലായതോടെയാണ് ഇത്തരത്തിലുള്ള വിവിധ പ്രതിഭാസങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടാൻ തുടങ്ങിയത്. കാലാവസ്ഥാ മാറ്റങ്ങളാണ് ഇത്തരം ഐസ് ഫ്ലവേഴ്സ് രൂപപ്പെടാനുള്ള കാരണം. അതുപോലെ തന്നെയാണ് ഐസ് പാൻകേക്സും. സാധാരണയായി കുറ്റിച്ചെടികളിലും മറ്റും മാത്രം കണ്ടുവരുന്ന ഈ ഐസ് ഫ്ലവേഴ്സും ഐസ് പാൻകേക്സുമെല്ലാം വ്യത്യസ്തമായി തടാകത്തിൽ കണ്ടപ്പോഴാണ് ഈ വിസ്മയ കാഴ്ച കൗതുകമുണർത്തിയത്. സ്കോട്ട്ലൻഡിലെ നദിയിൽ പ്രത്യക്ഷമായ ഐസ് പാൻകേക്സും കൗതുകമുണർത്തിയിരുന്നു. പാൻകേക്കുകളുടെ ആകൃതിയിൽ നദിക്ക് മുകളിലായി ഒഴുകി നടക്കുന്ന ഐസ് പാളികൾ. സ്കോട്ട്ലൻഡ് ഉൾപ്പെടെയുള്ള ബ്രിട്ടനിലെ താപനില പൊടുന്നനെ ഇടിഞ്ഞതോടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. സ്കോട്ട്ലൻഡിലെ വിങ്ടൺഷെറിലുള്ള ബ്ലാഡ്നോച്ച് നദിയിലായിരുന്നു ഈ ഐസ് പാൻകേക്സ് ഉണ്ടായത്. വളരെ അപൂർവമായി ഉണ്ടാവുന്ന ഘടനകളാണ് ഈ ഐസ് പാൻകേക്സ് എന്നും വളരെ തണുപ്പുള്ള കടലിലും തടാകങ്ങളിലും നദികളിലുമാണ് ഇവയുണ്ടാവുകയെന്നും ബ്രിട്ടനിലെ കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരുന്നു. ഉത്തര ധ്രുവ മേഖലയോട് ചേർന്ന ആർട്ടിക് സമുദ്രത്തിൽ ഇത്തരം ഐസ് പാൻകേക്കുകൾ ഉണ്ടാവാറുണ്ട്. ഇത് വളരെ പ്രശസ്തവുമാണ്. ജലോപരിതലത്തിൽ ഉണ്ടാവുന്ന എഡ്ഡി എന്ന കറങ്ങുന്ന തരംഗങ്ങളാണ് ഐസിൽ ഇത്തരമൊരു ഘടനയുണ്ടാക്കാൻ കാരണമാവുന്നത്. ഈ തരംഗങ്ങളിൽപ്പെട്ട ജലാശയങ്ങളിലെ മേൽപാളി കറങ്ങുകയും ഇവ ഈ ഘടനയിലേക്ക് മാറുകയും ചെയ്യും. 20 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ വ്യാസത്തിൽ ഇവ ഉണ്ടായേക്കാം. ഐസിൽ വിരിഞ്ഞ പുഷ്പവും പാൻകേക്കുകളുമെല്ലാം കൗതുകം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്.